ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മളെല്ലാ മാസങ്ങളിലും വരുന്ന വാഹനങ്ങളുടെ സെയിൽസ് നോക്കാറുള്ളതാണ് അതായത് ടോപ്പ് ടെൻ കാർസ് ടോപ്പ് ടെൻ എസ് യു വിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്ന വാഹനങ്ങളുടെ സെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന് ടോപ്പ് ടെൻ കാർസിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പ് ടെൻ എസ് യു വിസ് ആണ് അതിൽ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ കെ ആർ സോണറ്റ് സോണറ്റിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സെയിൽസ് അമ്പത്തിനാ ായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വാഹനങ്ങളുടെയാണ് ഇനി ഇതിന് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫസ്റ്റ് ഹാഫ് വെച്ച് അതായത് എച്ച് വൺ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിനാ സമയത്ത് കിട്ടിയിരുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ് സോണറ്റിന് വന്നിരിക്കുന്നത് എന്ന് പറയാം ഈ ഹാഫ് ഇയർലി സെയിൽസിൻ്റെ കാര്യത്തിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് നൂറ്റി എൺപത്തെട്ട് വണ്ടികളുടെ വ്യത്യാസമുള്ളൂ ഇത്രയും ഹൈ വോളിയം സെയിൽസിൽ വെറും നൂറ്റമ്പത് നൂറ്റി എൺപത്തെട്ട് വാഹനങ്ങളിലെ വ്യത്യാസം മാത്രമാണ് വന്നിരിക്കുന്നത് ആൻഡ് അത് ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് സെറോ പോയിന്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയാം അതിപ്പോൾ വലിയൊരു ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും നമ്മളൊരു കൺസിസ്റ്റൻസ് നോക്കിയാൽ മതി ഒരു പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഒന്നും പറയാനില്ലല്ലോ അതുപോലെ തന്നെ നയൻത്ത് നിൽക്കുന്ന മഹീന്ദ്രയുടെ ബൊലേറോ ആണ് ഈ ബൊലേറോ സീരീസ് എന്ന് പറയുമ്പം ഇതിനകത്ത് നമ്മുടെ കൺവെൻഷനൽ എന്താണ് പഴയ ബൊലേറോ ആയിരുന്നത് അതുണ്ട് അതുപോലെ തന്നെ ബൊലേറോ ന്യൂ ഉണ്ട് ഈ നിയോയ്ക്ക് വേറെ സെപ്പറേറ്റ് സെയിൽസ് ഇല്ല രണ്ടും ഒറ്റ അതിൻ്റെ അകത്താണ് വരുന്നത് എന്തായാലും ഈ രണ്ട് വാഹനങ്ങൾക്കും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് സെയിൽസാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഫസ്റ്റ് ഹാഫിൽ അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത് അതായത് ഇവിടെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ടു പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെന്റേജിന്റെ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് എന്ന് പറയാം ഇപ്പൊ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എട്ട് വാഹനങ്ങൾക്കാണ് ഗ്രോത്ത് വന്നിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾക്ക് മാത്രമേ ഡി ഗ്രോത്ത് വന്നിട്ടുള്ളൂ അതിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നെന്ന് ആദ്യം പറഞ്ഞ സോണറ്റിനായിരുന്നു രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ബൊലേറോയ്ക്കാണ് പക്ഷേഖൈൻ സെയിൽസ് അത്യാവശ്യം കൺസിസ്റ്റന്റ് ആണ് അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഇനി അടുത്തതായി എട്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ വെന്യൂ ആണ് വെന്യൂ എന്തായാലും ഹാഫ് ഇയർലി സെയിൽസിൻ്റെ കാര്യത്തിൽ സോണത്തിന് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ മിക്ക മാസങ്ങളെ കണക്കെടുക്കാണെങ്കിലും മെന്യൂന്റെ സെയിൽസ് സോണത്തിനെയൊക്കെ കൂടുതലായിരിക്കും പക്ഷേ ഈ മാസങ്ങളുടെ കണക്ക് വെച്ച് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഡിഫറൻസ് ഇത്രയല്ല ഇതിപ്പം കഴിഞ്ഞ മാസം വെന്യൂ ഐ മീൻ കഴിഞ്ഞ ഹാഫ് ഇയർലി സെയിൽസിൽ വെന്യൂവിന് അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഫസ്റ്റ് ഹാഫിൽ അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് വാഹനങ്ങളുടെ സെയിൽസിന് ലഭിച്ചായിരുന്നു അതായത് നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് സിക്സ് പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെന്റേജിന്റെ ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് രണ്ട് ഡി ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ വണ്ടികളിൽ ഒരു ഡി ഗ്രോത്ത് റേറ്റ് ഉള്ള വണ്ടി നമ്മുടെ വെന്യൂ ആണ് കമ്പാരിറ്റീവ്ലി മറ്റുതിനേക്കാൾ ഡി ഗ്രോത്ത് റേറ്റ് ഇതിന് കുറവാണ് പക്ഷെ എന്നാൽ പോലും ഡി ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്ന് പറയേണ്ടി വരും മാത്രമേ സോണത്തും വെന്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാലായിരം വാഹനങ്ങളുടെ വ്യത്യാസത്തിനടുത്തേ ഉള്ളൂ ഇനി അടുത്തതായി സെവൻ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഗ്രാൻഡ് മിറ്റാരിയാണ് ഗ്രാൻഡ് മിറ്റാരിക്ക് കഴിഞ്ഞ ഹാഫ് ഇയർലി രണ്ടായിരത്തി ഇരുപത്തി സെയിൽസ് ടോട്ടൽ അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് വാഹനങ്ങളുടെയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്ന അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വാഹനങ്ങളുടെ സെയിൽസാണ് അതായത് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസവും ഫോർട്ടീൻ പോയിൻറ്റ് സീറോ എയിറ്റ് പേഴ്സൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയും അതിപ്പോൾ നമ്മൾ ശരിക്കും സെയിൽസ് കമ്പയർ ചെയ്യണമെങ്കിൽ കാണാൻ പറ്റും ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് മിക്ക മാസങ്ങളിലും ഗ്രാമിറ്റായിരിക്കും പതിനായിരത്തിന് മുകളിൽ സെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ട്വൻ്റി ട്വൻ്റി ത്രീ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ടെൻ തൗസൻഡ് താഴെയായിരുന്നു മിക്ക മാസങ്ങളിലും ഈ വാഹനത്തിലുണ്ടായിരുന്ന സെയിൽസ് എന്തായാലും അബവ് ഫോമീറ്റർ കോമ്പാക്ട്സീസിൻ്റെ കാറ്റഗറിയിൽ ഇപ്പോഴും നമ്മുടെ കറക്റ്റ് പിടിക്കാൻ ഗ്രാമിറ്റായിരിക്കും പറ്റിയിട്ടില്ല അതും ഇന്ത്യയിൽ തന്നെ ഒരു വലിയ മാനുഫാക്ചറായ മാരുതി സിസൂക്കിക്ക് പോലും പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്രറ്റായിട്ടൊരു സെയിൽസ് എന്താണ് എന്ന് ഇനി അടുത്തതായി സിക്സ്ത് പൊസിഷനിൽ നിൽക്കുന്ന ഫ്രോങ്സ് ആണ് ഫ്രോങ്സ് ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലെങ്കിലും ഇറങ്ങിയ സ്റ്റാർട്ടിങ് സമയത്ത് ഇതിൻ്റെ സെയിൽസ് അത്ര നല്ലതെന്നല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയാണ് പിടിച്ചു കയറി വന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫസ്റ്റ് ഹാഫിൽ സെവൻറ്റി സിക്സ് തൗസൻഡ് നയൻ നയൻറ്റി സെവൻ വാഹനങ്ങൾ സെയിൽസ് ആണ് ഇതിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ജസ്റ്റ് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വാഹനങ്ങൾ സെയിൽസ് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്റ്റാർട്ടിങ്ങിലാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്തത് അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് മാസങ്ങളിൽ സെയിൽസ് ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല പക്ഷേ എന്നാലും നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഇരുപത്തിനാലിൽ നമുക്ക് ശരിക്കും ഓൺ സെയിൽസ് ചാർട്ടാണെങ്കിൽ പോലും ഇതിൻ്റെ സെയിൽസ് കൂടിയതായിട്ട് കാണാം ഇപ്പോൾ ചില മാസങ്ങളിലൊക്കെ പതിനയ്യായിരം പതിനാറായിരം ആ റേഞ്ച് വരൊക്കെ സെയിൽസ് പോയിട്ടുണ്ട് മിക്ക മാസങ്ങളിലും പന്ത്രണ്ടായിരത്തിന് മുകളിൽ ഉറപ്പായിട്ടും ഫ്രോങ്സിന് സെയിൽസ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് എന്തായാലും ഇപ്പോൾ സെയിൽസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാം നൂറ്റി എൺപത്തി ഒമ്പത് ശതമാനമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് റേറ്റ് അത് തന്നെയാണ് ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് ഇനി അടുത്തതായി ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ഹാഫിൽ ഈ വാഹനത്തിന് ടോട്ടൽ എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫസ്റ്റ് ഹാഫിൽ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വാഹനങ്ങളുടെ സെയിൽസും ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് എയ്റ്റ് പോയിന്റ് ടു പേഴ്സെൻ്റ് ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയ ഡിഫറൻസ് കാണാൻ പറ്റുന്ന പഞ്ചിൻ്റെ വരവോട് കൂടിയാണ് ഇനീഷ്യലി നമ്മുടെ നെക്സോൻ്റെ സെയിൽസിന് പഞ്ചിന് അങ്ങനെ അങ്ങോട്ട് തകർക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ പഞ്ചൻ്റെ സെയിൽസ് ടേക്ക് ഓഫ് ചെയ്തു ആൻഡ് ഇപ്പോൾ പഞ്ച് മിക്ക മാസങ്ങളും പതിനേഴായിരം പതിനെട്ടായിരം റേഞ്ചിലൊക്കെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് പക്ഷേ നെക്സോൻ്റെ സെയിൽ കുറച്ച് താഴേക്ക് വന്നു പന്ത്രണ്ടായിരം പതിമൂവായിരം ആറേഞ്ചൊക്കെയായി പഞ്ചുവശേ ഇപ്പോൾ ടാറ്റയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായിട്ട് മാറേഞ്ച് ചെയ്തു മിക്കവാറും പഞ്ചിൻ്റെ ഡിമാൻഡ് കൂടിയതുകൊണ്ട് നെക്സോണിൻ്റെ പ്രൊഡക്ഷൻ ടാറ്റ കുറച്ചായിരിക്കും ഇനി അടുത്തതായി ഫോർത്ത് പൊസ്റ്റിന് നിൽക്കുന്നത് നമ്മുടെ സ്കോർപിയോ സീരീസാണ് സ്കോർപിയോ എന്നും ക്ലാസിക്കും ഈ രണ്ട് വാഹനങ്ങൾക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം താഴെ കൊടുത്തിരിക്കുന്ന അത്രയും വാഹനങ്ങൾക്ക് അതായത് നെക്സോൺ പ്രോങ്സ് ഗ്രാൻവെറ്റാർ ഇത്തരത്തിലുള്ള വണ്ടികളെക്കാളൊക്കെ ഹൈ സെയിൽസ് ആണ് വന്നിരിക്കുന്നത് അതും എത്ര വിലയുള്ളൊരു വണ്ടിയാണെന്ന് കൂടെ ആലോചിക്കണേ എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് ഹാഫിൽ സ്കോർപിയോ സീരീസിന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറവായിരുന്നു അമ്പത്തി രണ്ടായിരത്തി മുപ്പത്താറ് വാഹനങ്ങളെ സെയിൽസേ ഉള്ളൂ അതിപ്പോൾ നമ്മൾ നമുക്ക് കാണാൻ പറ്റും ഈ വർഷം സ്റ്റാർട്ടിങ്ങിലും കഴിഞ്ഞ വർഷം അവസാനമൊക്കെ ആയപ്പോഴേക്കൊക്കെ സ്കോർപിയോ സീരീസിൽ നല്ല രീതിയിലുള്ള സെയിൽസിൻ്റെ വർധനവാണ് വന്ന് അത് സെയിൽസിൻ്റെ വർധന വന്നല്ല മൈന്ദ്ര ആക്ച്വലി പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ല ഇപ്പോഴത്തെ അവരുടെ സ്കോർപിയോടെ മാക്സിമം കപ്പാസിറ്റി അത് കൂട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ നന്നായിട്ട് സെയിൽസ് കയറിയിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് വാഹനങ്ങളുടെ വ്യത്യാസവും സിക്സ്റ്റി ത്രീ പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റുണ്ട് ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് സ്കോർപ്പിയോ സീരീസ് ഇനി അടുത്തതായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സിസുക്കിയുടെ ബ്രസാണ് ബ്രസയ്ക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് ഹാഫിൽ തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് ഹാഫിൽ എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിൽസായിരുന്നു ലഭിച്ചിരുന്നത് അതായത് സപ്പോ മീറ്റർ കാറ്റഗറി നോക്കുകയാണെങ്കിൽ മൈക്രോ എസ് യു വിസ് കൂട്ടിയില്ലെങ്കിൽ ഏറ്റവും ബെസിലിങ് വാഹനം ബ്രസയാണ് പറയാൻ നെക്സ്റ്റ് വൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി വാഹനങ്ങളുടെ വ്യത്യാസവും നയൻ പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റും ഒക്കെ നമുക്ക് ബ്രസേൽ കാണാം അത്യാവശ്യം നല്ല ഗംഭീര സെയിൽസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രസേൽ കിട്ടിയിരിക്കുന്നത് ഇനി എന്തായാലും മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ആപ്പോഫോമറ്റർ കാറ്റഗറിയിലെ ബസ്സെല്ലിംഗ് വാഹനം അതായത് ഹ്യുണ്ടെ ക്രെറ്റ ക്രെറ്റയ്ക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് ഹാഫിൽ തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റൊന്നായിരത്തി വാഹനങ്ങൾ സെയിൽസ് ആണ് ലഭിച്ചത് അതായത് ബ്രസേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസമാണെന്ന് പറയാൻ പറ്റില്ല ആയിരത്തിൻ്റെ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന ഡിഫറൻസേ വരുന്നുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ഹാഫിൽ എൺപത്തി രണ്ടായിരത്തി വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ക്രെറ്റയ്ക്ക് കിട്ടിയത് അവിടെ നമ്മൾ ആക്ച്വലി റിസർച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ വലിയ വ്യത്യാസമില്ല അവിടെ ഡിഫറൻസ് എന്തായാലും കുറവാണ് നാനൂറിൽ താഴെ ഡിഫറൻസ് വരുന്നുള്ളൂ എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഇയർ ഓൺ ഇയർ ബേസിലുള്ള ഡിഫറൻസ് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ഗ്രോത്ത് പെർസെൻറ്റേജ് ടെൻ പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജുമാണ് ഇനി നമ്പർ വൺ പൊസ്റ്റിന് നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റാ പഞ്ചാണ് അതിപ്പോൾ ടോപ്പ് ടെൻ വാഹനങ്ങളുടെ സെയിൽസ് അതായത് എസ് യു ബി എല്ലാ നോക്കുകയാണെങ്കിലും പഞ്ച് തന്നെയായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് അപ്പോൾ പിന്നെ എസ് യു എസിൻ്റെ കേസിൽ വർക്ക് പെട്ടെന്ന് തന്നെ ആയിരിക്കുമല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് ഹാഫിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി എട്ട് വാഹനങ്ങളുടെ സെയിൽസാണ് പഞ്ചിന് ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഫസ്റ്റ് ഹാഫിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വാഹനങ്ങൾ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വാഹനങ്ങളുടെ വ്യത്യാസം സിക്സ്റ്റി ഫോർ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രോങ്സ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് പഞ്ച് പഞ്ചിന് എന്തായാലും സമയത്ത് കൊടുത്താൽ പെട്രോൾ ഇതിന്റെ ഇലക്ട്രിക്കും സി എൻ ജിയും അതുപോലെ പെട്രോള് അങ്ങനെ കുറെ വേർഷൻസ് ഒക്കെ ഇറക്കി ടാറ്റ നല്ല രീതിയിൽ തന്നെ സെയിൽസ് ബൂസ് ചെയ്തിട്ടുണ്ട് ഗൈസപ്പ് ചെയ്താണ് ട്വന്റി ട്വന്റി ഫോർ ഫസ്റ്റ് ഹാഫിലെ ബസ് സെല്ലിംഗ് ഇഷ്യൂസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ